ഷിഹായിൽ പ്രിയമുള്ള ശലോം ടി വി പ്രേക്ഷകരെ ഇന്നേ ദിവസം കുട്ടികളോട് ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നാണ് കരുതുന്നത് പ്രധാനമായിട്ടും കുട്ടികളിൽ സ്വാശ്രയ ശീലം നമ്മൾ നൽകണം ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതികൾ ഇന്ന് കൂടുകയാണ് അത് ശരിയല്ല എന്നാണ് നീ പറയാനുള്ളത് ചെറുപ്പം മുതലേ നമ്മളത് ചെയ്യണം നാൽപ്പത് വർഷം മുൻപ് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായി മനഃശാസ്ത്രമായ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് വീട്ടിൽ ജോലി ചെയ്ത് വളരുന്ന കുട്ടികളിലാണ് കൂടുതൽ ആത്മവിശ്വാസം കാണുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾക്കൊന്നിനും കെൽപ്പില്ലാതായിട്ട് മാറുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജോലി ചെയ്യാത്ത കുട്ടികൾക്ക് ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ കടുത്ത നിരാശയാണ് അവർ പഠിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിലാണ് കാരണം മറ്റൊന്നും ചെയ്യാൻ അവർക്ക് അറിഞ്ഞുകൂടല്ലോ താൻ ഒന്നിനും കൊള്ളാത്തവനെന്ന ചിന്ത അവരിലുണ്ടാകുന്നു അതുപോലെ തന്നെ അവർ പറയുന്ന ആത്മഹത്യാ നിരക്ക് കൂടാതെ കുറ്റവാളികളുടെ നിരക്ക് കുറ്റം ചെയ്യുന്നവരുടെ നിരക്ക് ഇവരിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടി എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കരുത് ഉദ്യോഗസ്ഥരായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ ധൃതി കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് കഴിക്ക് എന്ന് പറഞ്ഞാൽ വാരി വാരി കൊടുക്കും മുതിർന്ന കുട്ടിയാണെങ്കിലും ചോറ് വാരി കൊടുത്ത് പെട്ടെന്ന് അവനെ എങ്ങനെയെങ്കിലും ഭക്ഷിപ്പിച്ചിട്ട് അവനെ യാത്രയാക്കണം സ്കൂൾ ബസ് വരാറായി തിരക്കിട്ട് ചെയ്യുന്നതാണ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ വസ്തുവിൽ അത് ശരിയല്ല ഒരു കടയിൽ പോയി ഒരു ചിലർ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റുമെങ്കിൽ അതിനെ അനുവദിക്കുക ചെറിയ യാത്രകളൊക്കെ തന്നെ താൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക അതൊക്കെ ഒന്ന് നന്നായി ചെയ്തു എന്ന് അഭിനന്ദിക്കുക ഇതൊക്കെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് പതിനൊന്ന് വയസ്സുള്ള കുട്ടി അവൻ്റെ അമ്മയോട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത് ഡോണ്ട് ടീച്ചസ് ടു മച്ച് ഞങ്ങളെ ത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കണ്ട എന്താണ് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ അമ്മച്ചിമാർ അതിനോട് പറയാം എൻ്റെ ച എന്തേലും ഒക്കെ ഉദിച്ചുകൊണ്ട് ചിലപ്പം അമ്മച്ചി വേണ്ടായിരിക്കും എന്ന് പറയുമെന്ന് അവസ്ഥയിലിരി അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമത് പറയുക ഡോൺ ടെല് എസ് ടു മച്ച് ഓ പ്രസംഗം നിർത്താറായില്ലേ ചിലപ്പോൾ മക്കളെ ചോദിക്കും അമ്മച്ചി പ്രസംഗം തുടങ്ങി ഇനി പ്രസംഗം നിർത്തുകയല്ല ഡോൺ ടെല് എസ് ടു മച്ച് കൂടുതൽ പറയണ്ട അത്യാവശ്യമുള്ള പറയണം കേട്ടോ മൂന്നാമത് പറയുന്നത് ഡോണ്ട് ഡൂ ടു മച്ച് ഫോർ എസ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട ഞങ്ങൾക്കും കുറേയൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു സെൽഫ് കോൺഷ്യസ്നസ് വരികയാണ് അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഒരു ചെറിയ മനഃശാസ്ത്ര ചിന്തകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം അവർക്ക് കൊടുത്ത്

നമ്മുടെ വിവാഹ ഒരുക്ക ധ്യാനം കൂടുവാൻ ആഗ്രഹിക്കുന്നു അവർക്ക് കാര്യമായ ഒരുക്കം കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ അത് കൂടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എനിക്കും മറ്റ് ശുശ്രൂഷകർക്കും ഇതേക്കുറിച്ച് അച്ഛൻ പറയുന്നത് പ്രയോജനപ്രദമായിരിക്കും അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഷലോം ടി വിയിലൂടെ തന്നെ തരുമോ എന്നെപ്പോലെ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്രദമാകും പലർക്കും ഈ സംശയമുണ്ടെന്നാണ് എൻ്റെ അറിവ് അച്ഛൻ നയിക്കുന്ന ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടിയാണത് ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ എനിക്കൊരു നല്ല നിർദ്ദേശം തരണം തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുള്ള ഒരു കത്താണത് ലോഗിൻ കാണിച്ച നല്ല മനസ്സിന് ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുകയാണ് ലോഗിൻ പറഞ്ഞ കാര്യം വിവാഹ ഒരുക്കത്തിൻ്റെ കാര്യമാണ് തീർച്ചയായിട്ടും ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്കും ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും നമ്മുടെ വിവാഹ ഒരുക്കത്തിൽ കൂടുവാൻ സാധിക്കും അതിന് യാതൊരു നിയമതടസ്സവും ഇല്ല നേരത്തെ അനുവാദം വാങ്ങി പേര് രജിസ്റ്റർ ചെയ്താൽ മതിയാകും ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ടും എടുത്തു പറയുകയാണ് മാത്രമല്ല പല സമുദായങ്ങളും വിഭാഗത്തെ എൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ടീമിലുള്ള ആളുകൾ പല വിഭാഗങ്ങളിൽപ്പെട്ട മറ്റ് സമുദായങ്ങളിൽപ്പെട്ട വ്യക്തികളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ അവർ ക്ഷണിക്കുമ്പോൾ പോയി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കോളേജുകളിൽ കൊടുക്കുന്നുണ്ട് ക്ഷണിക്കുമ്പോഴാണ് പോകുന്നത് എന്നുള്ളത് സംശയമില്ല ചില സമുദായങ്ങൾ അവരുടെ തന്നെ ടീമിനെ വാസ്തു വേണ്ടി പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഞാൻ അങ്ങനെ ചില ടീമുകളുടെ പരിശീലനം പോയത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീം അവരെ ചെന്ന് പരിശീലിപ്പിച്ചെടുത്തു അവർ അത് തുടങ്ങിയിട്ടുണ്ട് പല സമുദായങ്ങളിലും ഇന്നീ പരിശീലനം ഉണ്ട് എന്നുള്ളതും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ അടുത്തുള്ള കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ ഇതിന് സൗകര്യമുണ്ടാകും എന്നതാണ് എനിക്ക് പറയാനുള്ളത് ലോഗിൻ ബന്ധപ്പെട്ടവരെ അയക്കുക മറ്റുള്ളവർക്ക് ഇത് സഹായമാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ അത് അതിനായിട്ട് ലോഗിന് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാനും അവരോട് നിർദ്ദേശം കൊടുക്കുവാനും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് മേശയ്ക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു ആഗ്രഹം വളരെ നല്ലൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിൽ മാത്രമുള്ളതല്ല മറ്റു സമുദായത്തിലുള്ളവർക്കും നല്ല കാര്യങ്ങൾ അറിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായ അത് കിട്ടുന്നത് വളരെ നല്ലതാണ് പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങനെ ധാരാളം പേർ വന്ന് കൂടുന്നുണ്ടെന്ന് അച്ഛൻ ഇപ്പോൾ പറഞ്ഞുവല്ലോ അപ്പോൾ അതേക്കുറിച്ച് ലോഗിന് അറിയത്തില്ലായിരിക്കാം മറ്റു മതത്തിൽപ്പെട്ടവർ അത് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും എല്ലാത്തിലും ആര് കൂടിയാലും ഇതിൽ നിന്നൊരു നല്ല പ്രയോജനം ലഭിക്കണം എന്നുള്ള ഒരു തീരുമാനവും ആഗ്രഹവുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ മറ്റു മതത്തിലുള്ളവർക്ക് നമ്മളുടെ ക്രൈസ്തവ ഇതിൽ വന്ന് ക്ലാസ് കൂടുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് കടന്നു വരാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ വന്ന് കൂടണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് കടന്നു വരാം അവരോട് നമ്മൾക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാം അത് വ്യക്തിപരമായിട്ടും ക്ലാസ്സിലും ഒക്കെ ആയിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എനിക്ക് തന്നെ എൻ്റെ അടുത്ത് തന്നെ മറ്റു മതത്തിൽപ്പെട്ട കുട്ടികൾ കൗൺസിലിങ്ങിനായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവാഹത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പലതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ കോളേജിലോ സ്കൂളിലൊക്കെ കൗൺസിലിംഗിൽ ഇരിക്കുന്ന സമയത്ത് മറ്റ് മതത്തിൽപ്പെട്ട കുട്ടികൾ വരുമ്പോൾ അവർക്കും നല്ല ആശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അത് അനുഷ്ഠിക്കാനും തയ്യാറാവുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ദോ ദോഷവും സംഭവിക്കുന്നില്ല എല്ലാവർക്കും അറിവ് കിട്ടുന്നതിൽ പിന്നെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഞാൻ പറയുകയാണ് കൊളോസോസ് മൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവൻ ഏത് ക്ലാസ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും കൂടി പുതിയ വ്യക്തിത്വം ധരിക്കണം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റം ഉണ്ടായിരിക്കണം അല്ലാതെ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് പിന്നെയും പഴയപടി തോന്നിയതുപോലെ ഒരു കുടുംബ കുടുംബജീവിതത്തിലോട്ടോ അല്ലെ ഏത് ജീവിതത്തിലോട്ടോ പ്രവേശിക്കാൻ പാടില്ല അതാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ധ്യാനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വരുന്നതിൽ യാതൊരു തെറ്റുമില്ല എല്ലാവർക്കും അതിനുള്ള സ്വാഗതം നമ്മൾ എല്ലാവരും നൽകുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നു കോഴ്സുകൾ കൂടുന്ന ബുദ്ധിമുട്ടും ഇല്ല കൂടുതൽ സൂചിപ്പിച്ചത് ഇബ്രഹാം എന്ന് പറയുന്നത് ചോരുത്തി പറഞ്ഞാൽ ഈ തകരുന്ന കുടുംബങ്ങൾ തകരുന്ന ഒരു ചുറ്റുപാടാണ് കാണുന്നത് ആ സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു ഇടപെടലാണെന്ന് എനിക്ക് തോന്നുന്നു വിവാഹം ഒരുക്ക സെമിനാർ എന്ന് പറയുന്നത് കാര്യം കുറേയേറെ ബോധ്യങ്ങൾ കുറിച്ച് കൊടുക്കുവാനും അപ്പോൾ വേറെ ചിലർ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടും ഡൈവോഴ്സ് എണ്ണം കൂടുന്നുണ്ടല്ലോ അപ്പം മറുവശം ചിന്തിക്കാനുള്ളത് ഇതില്ലായിരുന്നെങ്കിലത്തെ ഭീകരാവസ്ഥ എത്രയായിരുന്നു അതല്ലേ ചിന്തിക്കുന്നത് ചിലർ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നവർ പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് ഇത് മറ്റു മാസർ ഇപ്പം പലരും അച്ഛൻ പറഞ്ഞ പോലെ പലരും നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ വരുമ്പോൾ മേഴ്സി പറഞ്ഞാൽ ആരെയും വരുന്ന വരാനായിട്ട് നമ്മൾ പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് വരാം അപ്പം അങ്ങനെ ആർക്കും വരാം സ്വാതന്ത്ര്യമുണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ് പ്രധാനമായിട്ടും ഇബ്രഹാം പറഞ്ഞത് അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിന് ഏറെ അനുഗ്രഹപ്രദമായിട്ടിത് മാറുന്നുണ്ട് എന്നുള്ള സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ലോഗിന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ ശാലോൻ ടി വിയിൽ ഈ പ്രീഖാന ക്ലാസ്സുകൾ കൊടുക്കുന്നതും ഉപകാരപ്രദമായിട്ട് മാറിയിട്ടുണ്ട് അതും റെക്കമെൻഡ് ചെയ്യാം കാരണം അത് വീടുകളിൽ എത്തുകയാണ് ഞാൻ ഈയിടെ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് പരിചയപ്പെട്ടു അച്ചാ ശാലോൻ ടി വിയിൽ പ്രീഖാനക്കച്ചം ക്ലാസ് എടുത്തിരുന്നല്ലോ ഞാനത് മുഴുവൻ ശ്രദ്ധിച്ചു അപ്പോൾ ഇയാൾ പുറത്തുനിന്നുള്ളയാളെ കേരള ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ജോലിയാണ് അപ്പോൾ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട് അതുവഴി ഉപകാരം എടുക്കുന്നുണ്ട് എന്നുള്ള സംശയമില്ല അതുകൊണ്ട് ലോഗിനും താല്പര്യമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ വന്നു കൂടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ശലവും ടി വിയിലുള്ള ഈ സംപ്രേഷണങ്ങൾ ശ്രദ്ധിക്കുവാനും ഉപകാരമെടുക്കുവാനും സജസ്റ്റ് ചെയ്യാം അതും ഉപകാരപ്രദമായൊരു കാര്യമാണ് എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ദൈവോന്മുഖമായ ജീവൻ നയിക്കുവാൻ എല്ലാവർക്കും ഇടയാവട്ടെ ശുശ്രൂഷകരായ ലോകിനും കൂട്ടുകാർക്കും ഞങ്ങളുടെയും ആശംസകൾ നേരുന്നു നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് അച്ഛ തിരുവനന്തപുരത്തു നിന്നും ജിൻസി എന്ന വീട്ടമ്മയുടെ കത്താണ് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ എൻ്റെ ഭർത്താവ് ജോലി സംബന്ധമായ വിദേശത്താണ് ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഒരുവൾ ഡിഗ്രിക്കും മറ്റവൾ എൻജിനീയറിങ്ങിനുമാണ് പഠിക്കുന്നത് അച്ഛ അച്ഛനോ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഈ കത്തെഴുവാൻ കാരണം കത്തെഴുതുവാൻ കാരണം എൻ്റെ ഈ മക്കൾ എപ്പോഴും പള്ളിയിലാണ് കെ സി വൈ എം ജീസസ് യൂത്ത് എന്നീ പ്രസ്ഥാനങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് പഠനം തീരെയില്ല വീട്ടിൽ യാതൊരു ജോലിയും ചെയ്യുകയില്ല ദൈവകാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ആദ്യം തടസ്സമൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഞാൻ അവരോട് പലതവണ ഉപദേശിച്ചു നോക്കിയെങ്കിലും യാതൊരു ഫലവുമില്ല ഞാൻ ഞങ്ങളുടെ ഇടവക വികാരിയച്ഛനോട് പറഞ്ഞു നോക്കിയിട്ടും വികാരിയച്ഛൻ കാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല സഭാ അധികാരികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളൊക്കെ കുട്ടികൾക്ക് പരിശീലനം നൽകുമ്പോൾ അവരുടെ വീട്ടിലെ പെരുമാറ്റത്തെക്കുറിച്ചും പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തേണ്ടതല്ലേ നിങ്ങളത് ചെയ്യുന്നുണ്ടേ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ വിവാഹം ചെയ്ത് മറ്റൊരു വീട്ടിൽ ചെന്നാൽ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തവരായി മാറുമ്പോൾ അവിടെയും അതൊരു പ്രശ്നമാകില്ലേ എൻ്റെ വിഷമം കൊണ്ട് എഴുതിയതാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഉചിതമായ ഒരു മറുപടി ഷാലോം ടി വിയിലൂടെ അച്ഛൻ നൽകണമേ തീർച്ചയായിട്ടും ജിൻസിയുടെ കത്തില് കുഴപ്പമൊന്നുമില്ല വളരെ തുറന്ന് ജിൻസി എഴുതണം എഴുതിയിൽ സന്തോഷമേ ഉള്ളൂ മക്കൾ പള്ളിയോട് ബന്ധപ്പെട്ട് വളരുന്നത് നല്ലതാണ് യാതൊരു സംശയമില്ല എന്നാൽ എപ്പോഴും പള്ളിയിലായിരിക്കേണ്ടതില്ല ജനസ് സൂചിപ്പിച്ചത് ഒരു പ്രശ്നമാണ് പഠനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എനിക്ക് ജനിച്ചോട് പറയാനുള്ള സഭാധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ ക്ലാസ്സുകളിലൊക്കെ അവർ പറയും പഠിക്കണമെന്നും വീട്ടിൽ സഹായിക്കണമെന്നും വീട്ടിലായിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ കുട്ടികളത് അത്രയും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പിടി കിട്ടുന്നത് ജിൻസിയുടെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ ഇക്കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ജിൻസിയുടെ കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് യുവജന പരിശീലകരത് അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ വീട്ടിലെ പെരുമാറ്റം മനസ്സിലാക്കി പരിശീലനം നൽകണം ഞാൻ അച്ഛന്മാരെ പഠിപ്പിക്കുകയല്ല എന്നാലും നമുക്ക് തീർച്ചയായിട്ടും ആ യുവജന പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള സമർപ്പിതര് അവരുടെ വീട്ടിലെ പരിശീലനം എങ്ങനെയുണ്ട് വീട്ടിലെങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാതാപിതാക്കളുമായിട്ടും ബന്ധപ്പെടുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ചിലപ്പോൾ നമ്മൾ അറിയുകയല്ല അതുകൊണ്ട് അവരോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വിസിറ്റ് പറ്റുമെങ്കിൽ അങ്ങനെ ഇനി അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അവരോടൊന്ന് ബന്ധപ്പെടണം എങ്ങനെയെങ്കിലും ഫോണിൽ കൂടിയോ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക ഒരു വ്യക്തി വ്യക്തിബന്ധം അവരുമായിട്ട് എപ്പോഴും നല്ലതാണ് അവർ പഠന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ഈ കാലഘട്ടം പഠിക്കേണ്ട കാലഘട്ടമാണ് ആത്മീയതയോടൊപ്പം തന്നെ പഠനവും നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് പറയാനുണ്ട് ജനസ് കത്തെഴുതിയിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നല്ല കാര്യമാണ് നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാരുടെ പ്രശ്നം മനസ്സിലാക്കുവാനായിട്ട് ഇത് ഒത്തിരി ഉചിതമായി എനിക്കും അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് മക്കളോട് പറയാനുള്ളത് മക്കൾ രക്ഷ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് പൊതുപ്രവർത്തനം കെ സി വൈ എം ജീസസ് യൂത്ത് ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അതിനൊന്നും ഞാൻ അച്ഛനെതിരല്ല എന്നാൽ അവ നമ്മുടെ ജീവിത പരിശീലനമാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് വീട്ടിലാണ് ആ വീട്ടിലെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കണം വീട്ടിലമ്മയെ ആദരിക്കുക സ്നേഹിക്കുക വീട്ടു ജോലികൾ ചെയ്യുക എന്നത് ഒരു നിർബന്ധമായി കാണണം അതാ നമ്മുടെ പരിശീലനത്തിന് ഗുണം അവിടെയാണ് നമ്മൾ ഈ പരിശീലനം കഴിഞ്ഞ് വരുമ്പം നമ്മുടെ അമ്മച്ചിക്ക് തോന്നണം ആ കൊള്ള ധ്യാനം കൊണ്ടിട്ട് കൊച്ചിന് എഫക്റ്റ് ഉണ്ട് കേട്ടോ കൊച്ചിന് എഫക്റ്റ് കാണുന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മളെപ്പോഴും വചനം എടുത്ത് വായിക്കുന്നു എന്നുള്ളതല്ല വായിക്കേണ്ടതെന്നല്ല അച്ഛൻ പറഞ്ഞത് വീട്ടിലെ പ്രവൃത്തിയിൽ അത് വരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നു ആ മാറ്റമുണ്ട് കൊച്ചിന് എന്ന് മനസ്സിലാകണം യുവാവായീശോ വളർന്നത് അങ്ങനെയാണ് തിരുവനന്തപുരം പറയുന്നത് നമുക്കറിയാം ലൂക്കാർഡ് അസോസിയേഷൻ രണ്ടാമത്തെ അൻപത്തൊന്ന് അൻപത്തി രണ്ട് അവർക്ക് വിധേയനായി ജീവിച്ചു അങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു അപ്പോൾ വിധേയത്വം വളർച്ചയുടെ ഉപാധിയാണ് അമ്മ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അത് ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ കഴിഞ്ഞു പോകരുത് ഞാനെപ്പോഴും പറയും ഒരപ്പനോളോ അമ്മയോടോ നമുക്കൊരിക്കലും അറിവ് കിട്ടത്തില്ല എന്തായാലും പഠിച്ചാൽ കാരണം ഒരു ജീവിതമാകുന്ന സ്കൂളിൽ പഠിച്ചവരാ ഡിഗ്രിയൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും ചിലർക്ക് എന്നാലും അവരെ ആദരിക്കുക സ്നേഹിക്കുക അത് നമുക്ക് വലിയ ദൈവാനുഗ്രഹമാണ് അതോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട കടമയാണ് പഠനവും അത് ഈശു ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് അതിന് താല്പര്യം എടുക്കണം വിജ്ഞാന സമ്പാദനം നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വളരെ ആവശ്യമാണ് രൂപീകരണം കൊടുക്കുന്ന ും സ്വീകരിക്കുന്നവരുമെല്ലാം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഞങ്ങൾ ജിൻസിയുടെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം എല്ലാം ഭംഗിയായിട്ട് വരും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇബ്രാഹാമിതേപ്പറ്റി എന്ന് പറയുന്നു ചൊരു പഴമൊഴി പറയാറുണ്ടല്ലോ അധികമായാൽ അമൃതം വിഷം പള്ളി ദേവാലയം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം അത്യാവശ്യമാണ് പക്ഷേ അതിന് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും ഇന്ന് പലർക്കും ചിലർക്കെങ്കിലും ഇതൊരു ബന്ധനമായി മാറുന്നുണ്ട് കാര്യം വീട്ടിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിത് മാറി നിൽക്കാനും അങ്ങനെ ഒന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരുണ്ട് അത് മിക്സർ ഗ്രൂപ്പാണ് എല്ലാവരുടെ സന്തോഷിച്ച് വെള്ളം വെച്ച് വൈകുന്നേരം വരെ നിന്നു പോകുന്നു അപ്പോൾ എന്തിലോ ഒന്നിന്ന് ചിലതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചിലടിയിൽ നിന്നുണ്ടാകുന്നുണ്ട് അപ്പം അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളിലൂടെ ചിലരെ അവർക്കതൊരു ബന്ധനമായി മാറി ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം ഉണ്ടെങ്കിലും എല്ലാം മറന്നുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ആത്മ അധ്യാത്മീയത അതുണ്ടാവണം കുടുംബം പറഞ്ഞ പോലെ കുടുംബം അതിന് വളരുവാൻ വേണ്ടിയുള്ള മറ്റു പരിശീലനങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തോടെ ലഭിക്കണം പക്ഷേ അത് അതുമാത്രമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ വിവാഹം കഴിച്ചു തന്നു കഴിഞ്ഞാൽ കാപ്പി പോലും വെച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടത്തും ഉണ്ട് ഇത് പറഞ്ഞ വളരെ ഗൗരമായ ഒരു വിഷയം തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സെൻട്രൽ സ്കൂള് നമ്മുടെ അടുത്താലന്മാർ തുടങ്ങിയവരൊക്കെ ചെറിയൊരു പള്ളി തന്നെയാണ് പക്ഷേ ഇവർ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ശൈലിയിലൊരു ജീവിതത്തിലേക്കാണ് പിന്നെ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത ആൾ ബാലൻ ആയിട്ടോ അല്ലെങ്കിൽ കെ സി ബൈം ജി സി യു ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു വിഷയത്തിലേക്കാണ് വരാൻ പോകുന്നത് അവൻ്റെ ആ സ്റ്റേജ് കഴിയുമ്പോൾ നേരെ ഒരു മറിച്ചിലാണ് പിന്നെ കാണുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഉള്ളിൽ വലിയ ബോറ്റും അല്ല പിന്നെയോ എന്തിൻ്റെയൊക്കെ ഒരു എസ്കേ പിസായിട്ടോ അല്ലെങ്കിൽ ഒരു ബന്ധനമായിട്ടോ എന്ന് വെച്ചാൽ തെറ്റാ നല്ല പറഞ്ഞു വരും തരും അധികമാവാതെ അതൊരു ലിമിറ്റ് ചെയ്ത് ആയിട്ട് പോകുന്ന ഒരു ക്രിമീകരണം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടിരിക്കണം പ്രത്യേകിച്ചും

അവരെ ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് തൊട്ടെങ്കിലും കെ സി വൈ എമ്മ് അതുപോലെ ജീസസ് യൂത്തിലേക്ക് അവർ പ്രവേശിച്ച് കാണണം അപ്പം അപ്പന്റെ ഒരു വാത്സല്യമോ ഒരു പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതികളൊന്നും ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല പണമുണ്ട് അപ്പന്റെ പണം കിട്ടുന്നുണ്ട് പക്ഷെ അമ്മ ഇവരെ നന്നായിട്ട് അതുകൊണ്ട് ആവശ്യമായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ട് അമ്മ പറയുന്നുണ്ട് അച്ഛന്മാരിവരെ നിയന്ത്രിക്കുന്നില്ലെന്ന് ഞാൻ ഒരു തരത്തിൽ ഞാൻ പറയും ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർക്ക് എത്രത്തോളം ഇവരെ മനസ്സിലാക്കാൻ പറ്റും ഒരു അമ്മയ്ക്കോ ഒരപ്പനോ മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് ഒരു അമ്മയ്ക്ക് പെൺമക്കളെ മനസ്സിലാക്കുന്നിടത്തോളം പുറത്ത് ആർക്കും മനസ്സിലാകുകയില്ല അപ്പോൾ എല്ലാ കുറ്റവും അല്ലെങ്കിൽ എല്ലാ ചുമതലയും വികാരിയച്ചന്മാരുടെ പക്കലേക്ക് വയ്ക്കുകയെന്ന് പറയുന്നത് അത്ര ശരിയായ ശരിയായൊരു കാര്യമൊന്നുമല്ല വീടാണല്ലോ ആദ്യത്തെ സ്കൂൾ അവിടുന്ന് ആണല്ലോ ഫോമേഷൻ അപ്പം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന വളർത്തലിലൂടെയാണ് പ്രത്യേകിച്ച് പെൺമക്കളെ ചെറുപ്പം മുതലേ അമ്മ നന്നായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നില്ലെങ്കിൽ അവരൊരു യുവപ്രായം എത്തുമ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് പിന്നെ അവർ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അപ്പോൾ അമ്മയുടെ ഭാഗത്തും ഈ പത്ത് ഇത്രയും നാളിനിടയിൽ അതായത് ഈ ദേവാലയത്തിൽ ചെന്ന ഈ കെ സി വൈ എമ്മിലും ജീസസ്യൂത്തിലും ഒക്കെ അവർ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അമ്മയുടെ പക്കൽ തന്നെ ആയിരുന്നു അമ്മയ്ക്ക് എന്തുകൊണ്ട് അവരെ ഒരു ചായ കനത്താനായിട്ടൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചില്ല അതൊരു അമ്മയുടെ ഭാഗത്തെ ഒരു തെറ്റാണ് പിന്നെ ഇനിയും ഇത്രയും പ്രായമായിട്ട് ഇനിയും വികാരി അച്ഛന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരവരെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് എനിക്ക് അത്ര പ്രായോഗികമായിട്ട് തോന്നില്ല കാരണം അച്ഛന്മാരുടെ പക്കലിൽ അവർ നല്ലവരായിട്ടായിരിക്കാം നിൽക്കുന്നത് അവരുടെ വീട്ടിലെ പെരുമാറ്റമൊന്നും അവരറിയണമെന്നില്ല ഇവർ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് അവരെ പല കാര്യങ്ങളും അച്ഛന്മാർ ചുമതലപ്പെടുത്തിയെന്ന് വരും കാരണം അങ്ങനെയുള്ളപ്പോർ അവർ നന്നായി ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഭവനത്തിൽ വരുമ്പോൾ അവർ ജീവിക്കാൻ അറിയില്ലാത്തവരാണ് അതിൻ്റെ ഒരു കുഴപ്പം മാതാപിതാക്കൾക്ക് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അപ്പം അപ്പനും അമ്മയും ആദ്യമായിട്ട് ഒന്നിച്ചു നിന്ന് മക്കളെ കൂട്ടത്തിൽ ജീവിപ്പിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരികയാണെങ്കിൽ കുറേ മാറ്റം വരും പിന്നെ ഇനിയിപ്പോൾ കതിരെ കൊണ്ട് വളം വെക്കുന്ന ഒരു രീതിയാണ് അതത്ര എളുപ്പം ഫലിച്ചൊന്നു വരികയല്ല അമ്മ നന്നായി പ്രാർത്ഥിക്കുക പിന്നെ അച്ഛന്മാരെ കൊണ്ടുള്ള ഉപദേശവും അവർക്ക് കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക ഇനി അവർക്ക് തന്നെ അമ്മ കൊടുക്കണം നിങ്ങൾ ജീവിച്ച് തുടങ്ങേണ്ടവരാ നിങ്ങൾ ജീവിക്കേണ്ടവരാ നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരണം ജീസസ് യൂത്തും കെ സി വൈയുമെല്ലാം മാറും നിങ്ങൾ ജീവിക്കേണ്ടവരാ നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഈ യൂത്തിൻ്റെ പ്രവർത്തനമോ പ്രസ്ഥാനമോ ഒന്നും ഒരു ഫലം ഉണ്ടാവില്ല അപ്പം അതിലേക്ക് ആദ്യം അമ്മ അവരെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക രണ്ടാമത് വികാരി അച്ഛന്മാരെ കൊണ്ട് പറഞ്ഞു കൊടുക്കുക പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരും ബോധ ബോധത്തിലേക്ക് തിരിച്ചു വരണം അമ്മ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ സ്വീകരിക്കുന്നില്ല പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അപ്പനും അമ്മയും ഉടനെ ഒന്നിക്കണമെന്നുള്ളത് പ്രായോഗികമായിട്ട് പറ്റില്ല കാരണം ജോലിക്ക് പോയിരിക്കുന്നവരപ്പനെ പെട്ടെന്നെല്ലാം അട്ടച്ച് തിരിച്ചു പോരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സാഹചര്യം ഇതിൻ്റെ എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സിൽ സൂചിപ്പിച്ചതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രവർത്തകരും വീടുമായിട്ടൊന്ന് ബന്ധപ്പെടാനും ഒന്ന് വര് തമ്മിലൊരു നല്ല വ്യക്തിബന്ധം ഉണ്ടാകാൻ ശ്രമിക്കുന്നത് ഇതുവഴി ഉചിതമാണ് എന്നുകൂടെ എനിക്ക് പറയാനുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ജൻസിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഓർത്ത് പ്രാർത്ഥിക്കാം നല്ലവനും സ്നേഹനിധിയുമായ പൊന്നതമ്പരാനെ പ്രത്യേകമായിട്ട് ശുശ്രൂഷകനായ ലോകിനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു അദ്ദേഹത്തിന് നല്ല മനസ്സിനെ അനുസ്മരിച്ച് നന്ദി പറയുന്നു കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അദ്ദേഹത്തിന് ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മകനെ അനുഗ്രഹിക്കണമേ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ ജിൻസിയുടെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്ന ആ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒക്കെ സമർപ്പിക്കുന്നു ഭർത്താവെ അങ് ഇടപെടണമേ ആ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം കടന്നു വരുവാൻ ദൈവോന്മുഖമായ ജീവിതം ആ കുഞ്ഞുങ്ങളും അമ്മയും അപ്പനും നയിക്കുവാനും അങ്ങനെ അവരുടെ കുടുംബം രക്ഷയുടെ മാർഗത്തിലൂടെ കടന്നു വരുവാനും അവരെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ പിതാവും പുത്രനും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം